അധ്യാപകരും എന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ പോലെ നമ്മുടെ നാടിന്റെ വരും തലമുറയുടെ നെടുത്തൂണുകളായ കുട്ടികളുടെ ആത്മവിദ്യാലയമാണ് വീട്. അമ്മ എന്ന വാക്കുച്ചരിച്ചുകൊണ്ട് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ വീട് അക്ഷരനഗരിയുടെ ഗിരിശൃംഗങ്ങളായി മാറുകയാണ്. മാതാപിതാക്കൾ പകർന്നു കൊടുക്കുന്ന ഓരോ വാക്കും കുട്ടിയുടെ മാനസികവും ഭൗതികവും വൈകാരികവുമായ അറിവുകളെ തട്ടിയുണർത്തുകയാണ്. കുട്ടിയുടെ ജീവിതശൈലികളെ ചിട്ടപ്പെടുത്തുവാനും അതുവഴി അവന് സമൂഹത്തിൽ ജീവിക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും വീടിനും പരിസരത്തുമുള്ള ആളുകളിലൂടെ സാമൂഹ്യ ജീവിതത്തിന് അടിത്തറയിടുകയും ചെയ്യുന്നത് വീടുകളാണ്. കൊറോണ എന്ന കുഞ്ഞിൻ വൈറസ് നമ്മുടെ ജീവിതങ്ങളെ ആകെ മാറ്റിമറിച്ചപ്പോൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പുതുവഴികൾ തിരയുകയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ. കോവിഡ് മഹാമാരി ഏറ്റവും അധികം ആഘാതമേൽപ്പിച്ച മേഖലകളിൽ ഒന്നായ വിദ്യാഭ്യാസ മേഖലയും ആധുനികവൽക്കരണത്തിന്റെയും നവീകരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പാതയിലാണ് എന്ന് നമുക്കറിയാം. അടച്ചിട്ട ക്ലാസ് മുറികളും ഒഴിഞ്ഞ കളിക്കളങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കിയ മാനസിക സംഘർഷങ്ങൾ ഏറെയാണ്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ നല്ലൊരു കുടുംബ അന്തരീക്ഷം ഉണ്ടാവണം. വീട് വിദ്യാലയമാവണം. മാതാപിതാക്കൾ അധ്യാപകരും പ്രിയമുള്ളവരെ, അക്ഷരാർത്ഥത്തിൽ തന്നെ വീട് ഒരു വിദ്യാലയമാണ്. യഥാർത്ഥ വിദ്യാലയത്തിൽ എത്തുന്നതിന് മുമ്പ് അവൻ വളരുന്നതും വിദ്യാഭ്യസിക്കുന്നതും വീട്ടിലാണ്. വിദ്യാഭ്യാസത്തിലൂടെ വളരുവാൻ വീട് യഥാർത്ഥ പങ്ക് വഹിക്കുന്നുണ്ട്. അടുക്കും ചിട്ടയും വൃത്തിയും വെടുപ്പും ഒക്കെ വീട് എന്ന വിദ്യാലയത്തിൽ ഒരുവനെ നല്ല മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. വ്യക്തിത്വ വികസനത്തിന്റെ പാഠങ്ങൾ വിദ്യാലയത്തിന്റെ ഭാഗമാണെന്നിരിക്കലും വ്യക്തിത്വ വികസനം ആരംഭിക്കുന്നത് വീടുകളിലാണ്. അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചേരുമ്പോൾ സന്തോഷം തുളുമുന്ന സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ലാളിത്യത്തിന്റെയും കാരുണ്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും പാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്നു. യഥാർത്ഥമായി ഇടപെടുന്നതിനും സൽമാർഗികതയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നതും വീട്ടിൽ നിന്നുമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കേണ്ട പല ശേഷികളും വീട്ടിൽ നിന്നും പഠിക്കേണ്ടി വരുന്നു. നല്ല ആശയ രീതികളും ചിന്താരീതികളും കുടുംബത്തിൽ നിന്നും ലഭിക്കേണ്ടിയിരിക്കുന്നു. ഓൺലൈൻ പഠനത്തിനായി ടിവിയുടെയും മൊബൈലിന്റെയും മുന്നിലിരിക്കുന്ന കുട്ടിയെ വെറുതെ വിട്ടിട്ട് പോകാനാവില്ല. നന്മയുടെയും അതുപോലെ തന്നെ തിന്മയുടെയും സ്വാധീനം എല്ലാ മാധ്യമങ്ങളിലും ഉണ്ടെന്നിരിക്കെ മാതാപിതാക്കൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കേണ്ട അവസ്ഥയാണിന്ന്. വിജ്ഞാനം നൽകുന്നത് അധ്യാപകരാണെങ്കിലും അത് കുട്ടി സ്വായത്തമാക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി അവരെ അതിന് സഹായിക്കേണ്ട കടമ മാതാപിതാക്കളുടേതാണ്. ആയതിനാൽ വീടെന്ന വിദ്യാലയത്തെ നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. കോവിഡ് മഹാമാരിയിൽ നിന്ന് ലോകം എത്രയും വേഗം വിട്ടുമാറട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.